81 സങ്കീർത്തനം 7 വാക്യം. കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു. ഇസ്രായേൽ ജനതയുടെ ചരിത്രാനുഭവങ്ങളിലൂടെ മുന്നേറുന്ന ഈ സങ്കീർത്തനം ദൈവം അവരോട് സംസാരിക്കുന്നതായി കാണുന്നു. അവർക്ക് ഒരു ചരിത്രമുണ്ടായതും അത് ഓർക്കാനും പറയാനും അവർ ഭൂമുഖത്ത് ശേഷിച്ചതും ദൈവം അതാത് സമയങ്ങളിൽ അവർക്കായി പ്രവർത്തിച്ചതിനാലാണ്. കേവലം ബലഹീന സമൂഹമായിരുന്ന നാടോടികളെപ്പോലെ ജീവിതം കഴിച്ചുപോന്ന അവരെ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ചു, മരുഭൂമി കടന്ന് കനാൻ ദേശത്ത് കൊണ്ടുവന്ന് പാർപ്പിച്ചു. പൂർവ്വ പിതാക്കന്മാരോട് അരുളിച്ചെയ്തത് തലമുറകൾക്കപ്പുറം ദൈവം വിശ്വസ്തതയോടെ നിവർത്തിച്ചു. ദൈവം ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇസ്രായേലിനെ നോക്കുക എന്ന് പറയാൻ കഴിയും വിധം അവരുടെ ചരിത്രത്തിൽ ദൈവം തൻ്റെ അടയാളം വ്യക്തമായി പതിപ്പിച്ചിരിക്കുന്നു. ഇത്രയേറെ പീഡനങ്ങളിലൂടെ വംശഹത്യയിലൂടെ കടന്നുപോയ മറ്റൊരു സമൂഹമില്ല. എന്നിട്ടും അവർ ഭൂമിയിൽ ഇന്നും ഉള്ളത് ദൈവത്തിൻ്റെ ഇടപെടലല്ലാതെ മറ്റൊന്നുമല്ല. ദൈവം തൻ്റെ ജനത്തെ വിടുവിച്ച ഒരു പശ്ചാത്തലം ഇവിടെ പറയുന്നത് കഷ്ടകാലത്ത് അവർ വിളിച്ചപേക്ഷിച്ചപ്പോൾ എന്നാണ്. വിടുവിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് ബോധ്യവും ആ ദൈവത്തോട് അതിനായി അപേക്ഷിക്കാനുള്ള മനസ്സും ഉണ്ടായിരിക്കണം. ദൈവത്തിന് ഏത് കഷ്ടത്തിൽ നിന്നും നമ്മെ വിടുവിക്കാൻ കഴിയും? പിന്തുടർന്ന് വന്ന ശക്തരായ സൈന്യത്തെ തകർത്ത് തൻ്റെ ജനത്തെ അവിടുന്ന് വിടുവിച്ചു. ചെങ്കടലിൻ്റെ നടുവിലൂടെ പാത ഒരുക്കി മറുകരയെത്തിച്ചു. മരുഭൂമിയിൽ പതിയിരുന്ന അഗ്നിസർപ്പങ്ങളിൽ നിന്നും കഠിന കാലാവസ്ഥയിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും ശത്രു സൈന്യങ്ങളിൽ നിന്നും വിടുവിച്ചു. ദൈവത്തിൻ്റെ ഈ വിടുതലുകളെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരുകയില്ല. ഇന്ന് ജീവിതത്തിൽ വിഷമ സാഹചര്യങ്ങളിലൂടെയാണോ കടന്നുപോകുന്നത്? സഹായത്തിനായി ആരുമില്ലാതെ വിഷമിക്കുന്നുവോ? ദൈവം നമ്മെ വിടുവിക്കാൻ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്നവൻ. ആ ദൈവത്തോട് ഹൃദയംഗമായി നാം അകപ്പെട്ടിരിക്കുന്ന വിഷമതകൾ പറയാനും സഹായത്തിനായി പ്രാർത്ഥിക്കാനും സമർപ്പിക്കുക. ദൈവത്തിൻ്റെ ഹിതമാണ് നമ്മുടെ വിടുതൽ. അവിടുത്തെ കരം ഇന്നും ചെറുതായിട്ടില്ല. ദൈവശക്തി നമുക്കായി വെളിപ്പെടും. തല ഉയർത്തി ഇനിയും മുന്നോട്ട് ജീവിക്കാൻ അവിടുന്ന് സഹായിക്കും. ഗോഡ് ബ്ലെസ് യു.